അവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിയാണെന്ന് പറഞ്ഞാൽ മതി. അയ്യോ ഞാൻ കൗതുകരാ, ഭരതചന്ദ്രൻ ജഗന്നാഥൻ ജോസഫൻ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഒന്നുകൂടെ ഡയലോഗ് പറയാ. അവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിമുനിയുടെ മൂർച്ച. കുറച്ചുകൂടെ സീരിയസ് ആവണം ഞാൻ. ആരാണവൻ? ഭരതചന്ദ്രൻ ജഗന്നാഥൻ ജോസഫ് അലക്സ് ജഗന്നാഥ്. വാവ്, വെരി ഗുഡ്. നരേന്ദ്ര പ്രസാദ് പറഞ്ഞല്ലോ. എന്തായാലും അടുത്തത് പറയാതിരുന്നു കഴിഞ്ഞാ അനുശ്രീ ഇവിടെ 10 ഏത്തിടേണ്ടി വരും. അത്രയ്ക്ക് ഭയങ്കര ഗംഭീരമായ ഡയലോഗാ. വേലക്കാരിയായിരുന്നാലും നീ എൻ കോമളവല്ലി പുഷ്പവല്ലി മോഹവല്ലി. അത് ഞാന് ഇന്ന് രാവിലെ എന്റെ ആദിയുടെ അടുത്ത് പറഞ്ഞുള്ളൂ. അവൻ എന്നെ വിളിച്ചപ്പോ എന്താ അതില് ജഗതി ചേട്ടൻ തമിഴ് പഠിക്കുന്നുണ്ടല്ലോ, അപ്പ തങ്കച്ചി എന്നുള്ളപ്പം ആദ്യം എന്നെ അപ്പ അപ്പ എന്നാ വിളിക്കുന്നത്. അതെന്താ? അപ്പച്ചീനാണ് ശരിക്കും നമ്മുടെ നാട്ടില് അച്ഛന്റെ പെങ്ങളെന്നെ വിളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പച്ചീന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഏജ് ഫീൽ ചെയ്യും, ഷോർട്ട് ആക്കി നമുക്ക് അപ്പാന്ന് മതി എന്ന് പറയും. അപ്പൊ അങ്ങനെ അപ്പ അപ്പാന്ന് വിളിക്കുന്നത്. അപ്പൊ അവൻ ഇങ്ങനെ വിളിച്ചപ്പോ അപ്പാന്ന് വിളിച്ചപ്പോ അക്ക എന്നായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു തങ്കച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പറയിപ്പിക്കായിരുന്നു മറ്റേ വേലക്കാരിയായിരുന്നാലും എന്നിട്ട് വീഡിയോ കോളില് ഇന്ന് സംസാരിപ്പിച്ചോണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓർമ്മയുണ്ട്. അപ്പൊ അടുത്തത് ശ്യാമമേഘമേ നീ വളരെ വിചിത്രമായ മറ്റേ ഫ്ലൂ വേണ്ടേ, ഓപ്ഷൻ വേണ്ടേ? യദുകുലം മൃദുകുലം മൃദുകുലം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്റെ ലെവലിന് പറ്റുന്നല്ല എന്റെ കൂടെ തരാൻ പറ്റുന്നത്. അമ്പള കേമ സണ്ണിക്കുട്ട ആളെ അത്രയ്ക്ക് പിടിയില്ല അല്ലേ? ആരാണ് സണ്ണിക്കുട്ടൻ? തനി രാവണൻ, തനി കാടൻ, തങ്കക്കുട്ടൻ. തനി രാവണൻ 10 തലയാവന് അല്ലേ? ഒരെണ്ണോ കൂടെ എഴുതിയിട്ട് ഞാൻ നിർത്തിയിട്ടാ. അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സായിപ്പിനെ ഈപ്പച്ചൻ എന്ത് ചെയ്തു? ഓപ്ഷൻ തരാം. ഒറ്റവട്ടനെ 2 തുണ്ടമാക്കി, തൂവൽ കൊണ്ട് ഇക്കളിയാക്കി, വെടിവെച്ച് കൊന്നു. തൂവൽ കൊണ്ട് ഇക്കളിയാക്കിയതാണോ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സായിപ്പിനെ ഒറ്റവെട്ടിന് 2 തുണ്ടമാക്കി? കറക്റ്റ്. എല്ലാ സിനിമകളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് അന്യം നിന്ന് പോകുന്ന ഗിഫ്റ്റ്. അത് അന്യം നിന്ന് പോകുന്ന ഒരു മധുര പലഹാരമാണ് ഗിഫ്റ്റ്. നാരങ്ങ മിഠായിയോ? നമ്മുടെ ലെവൽ മനസ്സിലായി. പക്ഷെ മിഠായി അതൊന്നല്ല, കപ്പലണ്ടി മിഠായി. ഇതൊക്കെ ഇപ്പൊ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉണ്ടോ? ഓരോന്നൊക്കെ ആയിട്ടാണ് രണ്ട്. ഞാൻ എല്ലാത്തിനും തരണം എന്ന് വിചാരിച്ചാ എല്ലാത്തിനും തരണം മുതലാവോ? ഇങ്ങനെ 5 രൂപയുടെ കുറെ എണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിലും കഴിക്കണം. ഇതിന്റെ മറ്റേ ഹോൾസെയിൽ പാക്ക് കിട്ടും, താജ്മഹൽ എന്ന് പറഞ്ഞൊരു കമ്പനി. അതാണ് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലേ.